ധനേഷിലേക്ക് പോവുകയാണ്. ധനേഷ്, 22 മില്യൺ ടണ്ണെങ്കിലും ഇപ്പോൾ കൽക്കരി സ്റ്റോക്കുണ്ട്. സംസ്ഥാനങ്ങളെയാണ് കേന്ദ്രം പഴിയായിരുന്നത്, കുടിശ്ശിക കൊടുക്കാത്തതാണ് എന്ന്. സത്യത്തിൽ എന്താണ് പ്രശ്നം? കേരളത്തിന് പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രതിസന്ധി എത്ര രൂക്ഷമാണ്? ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പി ജി അതി വലിയൊരു പ്രതിസന്ധി തന്നെ ഉണ്ട്. നമുക്ക് നേരത്തെ ഇന്നലെ തന്നെയുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഉത്തരേന്ത്യയിൽ. കേരളത്തിൽ ഇന്നലെയാണ് ഈ ലോഡ് ഷെഡിംഗ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഉത്തർപ്രദേശിലും ഒപ്പം തന്നെ രാജസ്ഥാനിലും പഞ്ചാബിലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും അങ്ങ് ജമ്മു കാശ്മീർ മുതലങ്ങ് കേരളം വരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രതിസന്ധിയുണ്ട്. 3000 മെഗാവാട്ട് വൈദ്യുതിയുടെ പ്രതിസന്ധിയാണ് ഉത്തർപ്രദേശിനുള്ളത്. 200 മെഗാവാട്ടിന്റെ പ്രശ്നമാണിപ്പോൾ നിലവിൽ ബീഹാറിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പറയുന്നത്. ജാർഖണ്ഡിലാണ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി. 10 മണിക്കൂറിന് മുകളിൽ ഇപ്പോൾ ലോഡ് ഷെഡിംഗ് പോകുന്നു എന്നുള്ള കാര്യമാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനങ്ങളടക്കം തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. രാജസ്ഥാനിൽ 3 മണിക്കൂറാണ് ഔദ്യോഗികമായി പവർ കട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ 7 മണിക്കൂർ വരെ പവർ കട്ട് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജമ്മു കാശ്മീരിൽ 12 മണിക്കൂർ വരെ പലയിടങ്ങളിലും വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് കൽക്കരി ക്ഷാമം തന്നെയാണ്. മറ്റൊന്ന്, ഈ ചൂടിപ്പോൾ 45 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ചൂടിന്റെ ഭാഗമായി അധികമായി വൈദ്യുതി ഉപയോഗിച്ചതും ഈ കൽക്കരി പ്രതിസന്ധിയുമാണ് നിലവിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ തള്ളിവിട്ടത്. ഏറ്റവും പ്രധാനമായി ഈ കോവിഡിനൊക്കെ ശേഷം ഇൻഡസ്ട്രി, അതായത് വ്യാവസായിക മേഖലയിലടക്കം വലിയ രീതിയിലുള്ള പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയ ഒരു സാഹചര്യമാണ്. മാത്രമല്ല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ തന്നെ പഴയ പോലെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആവശ്യമായ വൈദ്യുതി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് പല സംസ്ഥാനങ്ങളുമുള്ളത്. ദില്ലി അടക്കം ഇന്നലെ കേന്ദ്ര സർക്കാർ നൽകിയ കത്തിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് ദില്ലിക്ക് വൈദ്യുതി നൽകുന്ന താപവൈദ്യുതി നിലയങ്ങളിൽ ഇനി 5 ദിവസത്തെ കൽക്കരി മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. അതിനുകൂടി ബാധിച്ചു കഴിഞ്ഞാൽ മെട്രോ അടക്കം അവശ്യ സർവീസുകളെ പോലും കാര്യമായ രീതിയിൽ കാര്യങ്ങൾ ബാധിക്കും. അതുകൊണ്ട് തന്നെ കൽക്കരി ക്ഷാമം വരാതെ നോക്കണം എന്നുള്ള ആവശ്യപ്പെട്ടാണ് ദില്ലി സർക്കാർ ഇന്നലെ കേന്ദ്ര സർക്കാരിന് കത്തയച്ചത്. സമാനമായ രീതിയിൽ പല സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള ആവശ്യം കേന്ദ്രത്തോട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്രം നൽകുന്ന ഒരു വിശദീകരണം ഏറ്റവും പ്രധാനമായി കൽക്കരി ക്ഷാമം നിലവിലില്ല, പകരം ഈ കൽക്കരി പല സ്ഥലങ്ങളിലും ഉള്ളത് അതാത് സമയം താപനില വൈദ്യുതി നിലയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് റെയിൽവേ റാക്കിന്റെ അടക്കമുള്ള ചില ക്ഷാമമുണ്ട്. പല സംസ്ഥാനങ്ങളും കോൾ ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് കുടിശ്ശികയുണ്ട്. ഇത് കൃത്യമായി നൽകാത്തത് പ്രശ്നമായിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാനങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന കൽക്കരിയുടെ വിഹിതം അത് സംസ്ഥാനങ്ങൾ കൃത്യസമയത്ത് കൊണ്ടുപോകുന്നില്ല. ഇത്തരമുള്ള സംസ്ഥാനങ്ങളെ പരിചാരുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്രം എടുത്തിരിക്കുന്നത്. പക്ഷേ പ്രഹ്ലാദ് ജോഷി അടക്കമുള്ള കൽക്കരി മന്ത്രി കൃത്യമായി പറഞ്ഞത് സ്റ്റോക്ക് തീരുമെന്നുള്ള ആശങ്ക വേണ്ട, 3-4 ദിവസത്തിനുള്ളിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം വിശദീകരിക്കുന്നത്. PG